പിന്നെ നൈറ്റി ഇട്ടോണ്ട് ജുബ്ബയാണ്. ജുബ്ബയാ ചേട്ടനാ? ചേട്ടൻ എന്താ ഇത്ര ജുബ്ബ ഇട്ടോണ്ട്? എടാ ഇന്ന് ഇത് കഴിഞ്ഞ ഉടനെ ഷൂട്ടിംഗ് ഉണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് എന്റെ ഡ്രസ് ഇട്ട് തന്നെ ഷൂട്ടിംഗ്. ചേട്ടൻ സ്വന്തം പൈസക്ക് ഡ്രസ്സൊക്കെ മേടിക്കോ, കരക്കാരുടെ ഡ്രസ്സല്ലേ ഇടാറുള്ളൂ എപ്പോഴും, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ. ഇതൊന്നും അല്ല, പിന്നെന്താ സംഗതി? എനിക്ക് ഇവിടുത്തെ കിട്ടി. എന്താ ഇന്ന് ഐശ്വര്യ റായി വരുമെന്ന് അറിഞ്ഞോണ്ടല്ലേ ചേട്ടൻ ഈ ജുബ്ബ ഇട്ടോണ്ട് വന്നേക്കുന്നത്? ഐശ്വര്യ റായിയോ? നമ്മുടെ എപ്പിസോഡിലെ ഗസ്റ്റ് ഐശ്വര്യ റായി ഇവിടെ വരുന്നോ? നമ്മുടെ എപ്പിസോഡിൽ ഇന്നത്തെ ഗസ്റ്റ് ഐശ്വര്യ റായി ചേട്ടൻ അറിയാത്ത പോലെ എന്നോട് കളിക്കരുത് കേട്ടോ. എനിക്ക് അറിഞ്ഞൂടായിരുന്നു ചേട്ടൻ ഐശ്വര്യ റായിയുടെ ഹമാര തുമാര സിന്ദഗി എന്ന് പറയുന്ന പടത്തിന്റെ പ്രൊമോഷൻ അല്ലേ ഇത്? ഏത് പടാ? ഹമാര സിന്ദഗി തുമാര ഹേ. നീ ആദ്യം പറഞ്ഞ ഇതല്ലല്ലോ. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ എന്താ? ഞാൻ മറന്നുപോയി. അപ്പൊ ഹമാര സിന്ദഗി ആ പടം തന്നെ. ഐശ്വര്യ റായി വരുന്നത് കൊണ്ടല്ല ഞാൻ ഈ ഡ്രസ് ഇട്ടത്. പിന്നെ ഇന്നെന്റെ ജന്മനാളാ. എല്ലാരും കൈയടിച്ച് സന്തോഷിച്ചു, നിനക്ക് മാത്രം എന്താ ഒരു ദുഃഖം? ചേട്ടൻ ഇപ്പോഴാണ് പിറന്നാളാന്ന് പറയുന്നത്. അല്ല ഞാൻ എങ്ങനെ പിറന്നാളെന്ന്? അല്ല അല്ല വളരെ മോശമായി പോയി. അല്ല ഇല്ല ചേട്ടാ, ചേട്ടൻ എന്നെ ഇത്രയും അന്യനായിട്ടാ കണ്ടിരുന്നതെന്ന് എനിക്ക് ഇപ്പഴാ മനസ്സിലാക്കാൻ പറ്റിയത്. അയ്യോ അങ്ങനെ, നമ്മളൊക്കെ എല്ലാ കാര്യങ്ങളും നേരത്തെ പറഞ്ഞല്ലേ ചേട്ടാ. ഇത് ചേട്ടൻ നല്ല ജുബ്ബയിട്ട് കുറിയും തൊട്ട് അമ്പലത്തിലും പോയി വഴിപാടും കഴിച്ച് തന്നെത്താൻ ആഘോഷിച്ച് കാക്കയ്ക്ക് വർഷം കിട്ടിയ പോലെ ആയി പോയല്ലോ. തന്നെ കൊണ്ടുവച്ച് തിന്നുന്ന പരിപാടി ആയി പോയല്ലേ ഇത്?